السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. الله سبحانه وتعالى നമുക്ക് നൽകിയ സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാകണം. ബർക്കത്തിന് വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കണം. നാം എപ്പോഴും ചെയ്യുന്ന ഒരു ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅതൈതന, പടച്ചവനെ നീ നൽകിയ എല്ലാത്തിലും എനിക്ക് നീ ബർക്കത്ത് നൽകണം. നീ നൽകിയ സമ്പാദ്യത്തിൽ, പണത്തിൽ, ജോലിയിൽ, ഭാര്യമക്കളിൽ, വീട്ടിൽ, എല്ലാ കാര്യത്തിലും എനിക്ക് നീ ബർക്കത്ത് നൽകണമെന്ന് ദുആ ചെയ്യാത്തവർ ആരും ഉണ്ടാവുകയില്ല. ഭൂമിയിലുള്ള മനുഷ്യരുടെ സമ്പത്ത് വർദ്ധിക്കാൻ എല്ലാ ദിവസവും മലക്കുകള് ദുആ ചെയ്യുന്നുണ്ട്. സമ്പത്ത് വർദ്ധിക്കാൻ മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥന ലഭിക്കുന്ന ഒരു വിഭാഗം ഭൂമി ലോകത്തുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥന ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സമ്പാദ്യത്തിൽ ബർക്കത്ത് ഉണ്ട് എന്നാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഇന്ന മലക്കൻ ബിബാബിൻ ബിൻ അബ്വാബിൽ ജന്ന, തീർച്ചയായും സ്വർഗീയ കവാടത്തിൽ വെച്ച് ഒരു മലക്ക് വിളിച്ചു പറയും, യഖൂൽ മൈ യുഖ്തിറുനിൽ യൗം, ആരാണ് ഇന്നത്തെ ദിവസം കടം കൊടുത്തവർ, അള്ളാഹുവിനിക്ക് കടം കൊടുത്തവർ ആരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചവർ, ധനം ചെലവഴിച്ചവര്, സദഖ കൊടുത്തവർ ആരാണ്. അതിനിക്ക് പകരമായി അള്ളാഹു നാളെ നൽകും എന്ന് പറഞ്ഞാൽ ഭൂമി ലോകത്തും അതിന്റെ പ്രതിഫലം ലഭിക്കും, അതിന്റെ പകരം ലഭിക്കും നാളെ പാരിത്രിക ലോകത്ത്. മരിച്ചതിന്റെ ശേഷമുള്ള ലോകത്തും അവനിക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും, അതിന്റെ പകരം ലഭിക്കും എന്നാണ് മലക്കുകൾ വിളിച്ചു പറയുന്നത്. മറ്റേ സ്വർഗീയ കവാടത്തിൽ വെച്ച് മറ്റേ മലക്ക് വിളിച്ചു പറയും, വമലക്കും ബിബാബിൻ ആഹറും, വേറെ ഒരു കവാടത്തിലുള്ള മലക്ക് വിളിച്ചു പറയും, യഖൂൽ അല്ലാഹുമ്മ ഫിക്ക ഖലഫ, പടച്ചവനെ കൊടുക്കുന്നവനിക്ക്, സദഖ ചെയ്യുന്നവനിക്ക്, ദാനധർമ്മം ചെയ്യുന്നവനിക്ക് നീ പകരം കൊടുക്കണം. മലക്കളുടെ പ്രാർത്ഥനയാണ്. പിടിച്ചു വെക്കുന്നവനിക്ക്, കൊടുക്കാത്ത, അള്ളാഹു നൽകിയതിൽ നിന്ന് സ്വതക്ക ചെയ്യാത്തവനിക്ക്, ദാനധർമ്മം ചെയ്യാത്തവനിക്ക് നീ നശിപ്പിക്കണം അവന്റെ മുതലിനെ, അവന്റെ സമ്പത്തിനെ, അവന്റെ പണത്തെ നീ നശിപ്പിക്കണം എന്ന് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും സൂക്ഷിക്കണം. പണം, സമ്പാദ്യം, മുതല്, മക്കള് എല്ലാം നൽകിയവൻ അള്ളാഹുവാകുന്നു. അള്ളാഹു നമുക്ക് തന്ന സമ്പാദ്യത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് നല്ല മാർഗത്തിലൂടെ, നല്ല റൂട്ടിലൂടെ, നല്ല വഴിയിലൂടെ ചെലവഴിക്കാനുള്ള നല്ല മനസ്സ്, തൗഫീഖ് നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് നൽകട്ടെ. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യുൻസിലാനി, എല്ലാ ദിവസവും സുബ്ഹിന്റെ സമയത്ത് രാവിലെ രണ്ട് മലക്കുകൾ ഇറങ്ങി യഖൂൽ, ആ മലക്കുകൾ ഇറങ്ങി പറയും, അഹദുഹുമാ ഫയഖൂലു അഹദുഹുമാ, ഒരു മലക്ക് മറ്റേ മലക്കിനോട് പറയും, അല്ലാഹുമ്മ മുൻഫിക്ക, ഈ മനുഷ്യനിക്ക് പകരം കൊടുക്കണം. ഈ മനുഷ്യൻ സദഖ ചെയ്യുന്ന മനുഷ്യനാണ്, ഇവൻ കൊടുക്കുന്നവനാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ചെലവഴിക്കുന്നവനാണ്, അതുകൊണ്ട് ഇവനിക്ക് നീ പകരം കൊടുക്കണം, ദുനിയാവിൽ തന്നെ പകരം കൊടുക്കണം, ഇവന്റെ സമ്പത്തിൽ നീ വർദ്ധനവ് നൽകണം, ഇവന്റെ പണത്തിൽ ബർക്കത്ത് നൽകണം എന്ന് ഒരു മലക്ക് മറ്റേ മലക്കിനോട് വിളിച്ചു പറയും, ദുആ ചെയ്യും. വയക്കൂലുൽ ആഖർ, മറ്റേ മലക്ക് പറയും, അല്ലാഹുമ്മ മുംസിക്കൻ തലഫ, ഈ മനുഷ്യനാണെങ്കിലും ഇവൻ കൊടുക്കാത്തവനാണ്, പിടിച്ചു വെക്കുന്നവനാണ്, ഇവന്റെ മുതലിൽ നാശം നൽകണം,
ഇവന്റെ മുതലിനെ നശിപ്പിക്കണം. അതുകൊണ്ടല്ലേ കാറൂരിന്റെ മുതലിനെ അള്ളാഹു നശിപ്പിച്ചത്? വലിയ പടാറ് മുതലാളിയായിരുന്നു, കോടീശ്വരനായിരുന്നു. അവന്റെ മുതലിന്റെ ഖജനാവിന്റെ താക്കോലുകളെ ചുമക്കാൻ എത്രയോ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയ തെളിവ് കാറൂനായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ചെലവഴിക്കാതെ മുതലിന് അള്ളാഹു നശിപ്പിക്കും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല കടം കൊടുക്കുന്നവരാരാണ് എന്ന് പറഞ്ഞാൽ, നല്ല റൂട്ടിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഭാഗത്തിലൂടെ വഴിയിലൂടെ ചെലവഴിക്കുന്നവര്, സദഖ ചെയ്യുന്നവര്, ദാനധർമ്മം ചെയ്യുന്നവർ ആരാണ്? അവർക്ക് ഇരട്ടി ഇരട്ടി ഞാൻ നൽകും. അവരുടെ മോദലിൽ ബർക്കത്ത് നൽകും. അവരുടെ കച്ചവടത്തിൽ, ബിസിനസ്സിൽ, എല്ലാത്തിലും ഞാൻ ബർക്കത്ത് നൽകും. അവർക്ക് ഇരട്ടി നൽകും. കൊടുത്താലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്പത്തിൽ വർദ്ധനവ് ഉണ്ടാവുകയുള്ളൂ. ഇതാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ മുതലിനെ സംസ്കരിപ്പിക്കും, നമ്മുടെ മുതലിന്റെ ഒരു സംസ്കാരം, മുതലിനെ ക്ലീൻ ആക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു യഖബളു, തീർച്ചയായും അല്ലാഹു കൊടുക്കുന്നവനാണ്, അല്ലാഹു പിടിച്ചു വെക്കുന്നവനല്ല. വയബ്സുതു, അല്ലാഹു പിടിച്ചു വെക്കും. കൊടുക്കാത്തവനിക്ക് അല്ലാഹു പിടിച്ചു കൊടുക്കും, അല്ലാഹു തിരിച്ചു കൊടുക്കൂല. വൈലഹി തുർജവൂൻ, അവനിലേക്കാണ് മടക്കം എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്, ഇത്തഖു നാർ, തീർച്ചയായും നിങ്ങൾ നരകത്തെ നിങ്ങൾ കാത്തുകൊള്ളണേ, സൂക്ഷിക്കണേ. വലിയ വിശിക്കിട്ടമ്പത്തിന്, അത് ഒരു കാരക്കയുടെ ഒരു ഭാഗം, ഒരു കഷ്ടം നിങ്ങൾ സ്വതക്ക ചെയ്തിട്ടാണെങ്കിലും, നിങ്ങൾ സ്വതക്ക കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കണം. മഹാനായ അബു ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണാം. ഇബ്നു ആദം, ഓ മനുഷ്യരെ, ഇന്നക അൻതബദുൽ ഫളല ഖൈറുൽ ലക, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ മുതലിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, സമ്പാദ്യത്തിൽ നിന്ന്, പണത്തിൽ നിന്ന് മിച്ചമുള്ളത്, ബാക്കിയുള്ളത് നിങ്ങൾ കൊടുക്കുക. ഖൈറുൽ ലക, അതാണ് നിങ്ങൾക്ക് ഖൈർ. വ അൻതുംസികുഹു ഷറുൽ ലക, അള്ളാഹു നൽകിയതിൽ നിങ്ങൾ പിടിച്ചു വെക്കുക, കൊടുക്കാതിരിക്കൽ നിങ്ങൾക്ക് ഷറാണ്. വലാ തുലാമു അലാ കഫാഫ്, ജീവിക്കാൻ ആവശ്യമായത് സൂക്ഷിച്ചു വെക്കൽ തെറ്റല്ല. നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യ മക്കൾക്കും ആവശ്യമായത് സൂക്ഷിച്ചു വെക്കൽ ഒരിക്കലും തെറ്റല്ല. മിച്ചമുള്ളത് നിങ്ങൾ കൊടുക്കണം, ബാക്കിയുള്ളത് കൊടുക്കണം. ഓപ്പറ്റ ഉപിമൻ ചാഴൂൽ, ആ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ മുന്തിക്കേണ്ട കുടുംബത്തിലുള്ള പാവപ്പെട്ടവരെ നിങ്ങൾ ആദ്യം മുന്തിക്കണം. വല്യതിൽ വല്യ ഹൈറുല്ലൊക്കെ, കൊടുക്കുന്ന കൈയിനേക്കാണ് ഏറ്റവും മഹത്വമുള്ളത്. മിനൽ സുഫല, കൊടുക്കാതെ കൈയിനേക്കാളും ഏറ്റവും മഹത്വമുള്ളത് കൊടുക്കുന്ന കൈയിനേക്കാണ്. മാ നഖസത്ത് സദഖത്തുൻ മിൻ മാൽ, ഒരു മുതലിനെയും സദഖ ചുരുക്കിയിട്ടില്ല. സദഖ കൊടുത്തത് കൊണ്ട് ഒരു മുതലും ചുരുക്കിയിട്ടില്ല, കൂടിയതാണ്. അതുകൊണ്ട് മലക്കളുടെ പ്രാർത്ഥന ലഭിക്കണമെങ്കിൽ എല്ലാ ദിവസവും എല്ലാ സുബഹിന്റെ സമയത്ത് മലക്കൾ ഇറങ്ങി ഓരോ മനുഷ്യനെ നോക്കി മലക്കൾ പറയും, ഈ മനുഷ്യൻ കൊടുക്കുന്നവനാണ്, ഇവൻ പിടിച്ചു വെക്കുന്നവനാണ്, ഇവന് കൊടുക്കാത്തവനാണ്. കൊടുക്കുന്നവനിക്ക് പകരം കൊടുക്കണമെന്ന് മലക്കൾ എല്ലാ സുബഹിക്ക് വന്ന് ദുആ ചെയ്യും. കൊടുക്കാത്തവനിക്ക് അവന്റെ മുതലിന്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കൊടുക്കാനുള്ള നല്ല മനസ്സുണ്ടാകണം. നല്ല വഴിയിലൂടെ, നല്ല റൂട്ടിലൂടെ, നല്ല മാർഗത്തിലൂടെ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മലക്കളുടെ പ്രാർത്ഥന ഉണ്ടാവും. മലക്കളുടെ പ്രാർത്ഥന ലഭിച്ചാൽ ആ സമ്പാദ്യത്തിൽ, ആ മുതിൽ ബർക്കത്തുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബി റഹ്മത്തുക്കി യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.